ഇന്നത്തെ 1 മുതൽ 14 വരെ ഉള്ള ബൂത്തുകളാണ് ആദ്യത്തെ 15 മിനിറ്റിൽ എണ്ണുക. അതായത് ഒന്നാം റൗണ്ടിൽ നിന്നുള്ള ഫല സൂചനകൾ വരുമ്പോൾ ആര് മുന്നിൽ നോക്കൂ. കഴിഞ്ഞ തവണ ആദ്യത്തെ ബൂത്തുകളിൽ നെക്കണ്ണക്കായിരുന്നു. ആദ്യത്തെ 5 ബൂത്തുകളിലും ഉമ്മൻചാണ്ടി ജേക്ക് സി തോമസിനേക്കാൾ മുൻപിലായിരുന്നു. പക്ഷെ അത് നേരിയ വോട്ടിന്റെ മുൻകൈ മാത്രമാണ് എന്നാലോചിക്കണം. 2021 കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ CPMലെ യുവ നേതാവായ ജേക്ക് സി തോമസ് എതിരിടുമ്പോൾ 5 പതിറ്റാണ്ടായി ഉമ്മൻചാണ്ടി കൈവശം വെക്കുന്ന പുതുപ്പള്ളി മണ്ഡലത്തിൽ ആദ്യത്തെ ബൂത്തുകളിൽ നെക്കൻ നെക്ക് പോരാട്ടമായിരുന്നു. ഉമ്മൻചാണ്ടി ആദ്യത്തെ ബൂത്തിൽ 287 വോട്ട് പോൾ ചെയ്തപ്പോൾ ജേക്ക് സി തോമസ് 245 വോട്ടുകൾ പോൾ ചെയ്തു. 284 തൊട്ടടുത്ത ബൂത്തിൽ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയപ്പോൾ 282. രണ്ടാമത്തെ ബൂത്തിൽ വെറും 2 വോട്ടിന് മാത്രമാണ് ഉമ്മൻചാണ്ടി ജേക്കിനേക്കാൾ ലീഡ് ചെയ്തത് എന്ന് ഓർക്കണം. തൊട്ടടുത്ത മൂന്നാമത്തെ ബൂത്തിൽ 322 ഉമ്മൻചാണ്ടിക്ക് കിട്ടിയപ്പോൾ 257 ജയിക്കിന് കിട്ടി. നാലാമത്തെ ബൂത്തിൽ 251 ഉമ്മൻചാണ്ടിക്ക് കിട്ടിയപ്പോൾ 224 ജയിക്കിന് കിട്ടി. ആറാമത്തെ ബൂത്ത് ശ്രദ്ധിക്കണം, അവിടെ 162 വോട്ട് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയപ്പോൾ 200 വോട്ട് ജേക്ക് സി തോമസിന് കിട്ടി. ഇങ്ങനെ 182 ബൂത്തുകളിൽ 64 ബൂത്തുകളിൽ കഴിഞ്ഞ തവണ ജേക്ക് സി തോമസ് ഉമ്മൻചാണ്ടിയേക്കാൾ മുന്നിലായിരുന്നു. ആദ്യ 14 ഈ ഞാൻ പറഞ്ഞ 6-ാം നമ്പർ ബൂത്തിൽ അടക്കം. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ തവണത്തെ പാറ്റേൺ അനുസരിച്ചുള്ള ഇലക്ഷൻ ആണ് എങ്കിൽ ആദ്യത്തെ റൗണ്ട് അത്ര വലിയ ഒരു ഭൂരിപക്ഷം നൽകില്ല. എന്നാൽ ഇതൊരു തരംഗ ഇലക്ഷൻ ആണെങ്കിൽ, ഒരു വേവ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇതൊന്നും ആയിരിക്കില്ല കണക്ക്. വോട്ട് ഇങ്ങനെ വന്ന് വീണുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ 3000-ന് മുകളിലുള്ള മേൽക്കൈയിലേക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും റൗണ്ടുകളിൽ ഇവിടെ പോവുകയാണെങ്കിൽ, ചാണ്ടി ഉമ്മൻ പോവുകയാണെങ്കിൽ, നമുക്ക് നിശ്ചയമായി ഇവിടെ എല്ലാവരും പ്രവചിച്ചതുപോലെയുള്ള 25,000-ന് മുകളിലുള്ള ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകും. എന്നാൽ കഴിഞ്ഞ തവണത്തേതുപോലെ അത് 1000-ന്റെ പരിസരത്ത് ചുരുങ്ങുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ടൈറ്റ് ആവും. 1000-ന് താഴെയാണെങ്കിൽ ഇത് വളരെ ഗംഭീരമായ ഒരു ഇലക്ഷനായി മാറും. കാരണം മണർക്കാട് പാമ്പാടി മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിശ്ചയമായും ഇടതു മുന്നണിയെ സംബന്ധിച്ച് ചില സാധ്യതകളുണ്ട്. അയർക്കുന്നതിന് തൊട്ടു പിന്നാലെ വരുന്നത് അകലക്കുന്നത്തിന്റെ ബൂത്തുകളാണ്. അപ്പോൾ 1 മുതൽ 28 വരെ ബൂത്തുകൾ അയർക്കുന്നത്തെ, ഇപ്പോൾ UDFന് മേൽക്കൈയുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം UDF ഭരിക്കുന്ന അയർക്കുന്നത്തിന് ശേഷം പോകുന്നത് അകലക്കുന്നത്തിലേക്കാണ്. അവിടെ LDF ആണ് ഭരണത്തിലുള്ളത്. പക്ഷെ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയോട് കൂറു പുലർത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിൽ ഉമ്മൻചാണ്ടിക്ക് ഒപ്പം നിൽക്കുന്നതാണ് ഇവരൊക്കെ. കഴിഞ്ഞ തവണ 1818 വോട്ടിന്റെ മേൽക്കൈ അകലക്കുന്നത്. അപ്പോ അയർക്കുന്നം ഫോളോ ബൈ അകലക്കുന്നം 29 മുതൽ 47 വരെ ബൂത്തുകൾ, ഏകദേശം 50-ഓളം ബൂത്തുകൾ ആദ്യത്തെ ഒരു 1.5 മണിക്കൂറിൽ പിന്നിടുകയാണെങ്കിൽ ഈ ട്രെൻഡ് വളരെ വ്യക്തമാണ്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് 1000-ന് താഴെയുള്ള ഒരു മാർജിനിൽ മാത്രം മുന്നോട്ട് പോവുകയാണ് ഈ വണ്ടിയെങ്കിൽ ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അയർക്കുന്നത്ത് ഞാൻ ഇറങ്ങിയില്ല, അതുവഴി പോയിരുന്നു. ഓക്കെ, എന്നാലും അവിടെയുള്ള ആൾക്ക് അവിടെയുള്ളവരുടെ ഒരു ഫീൽ എങ്ങനെയാണ് കിട്ടിയത്? പൊതുവായ പുതുപ്പള്ളി ഫീൽ തന്നെയാണോ? പൊതു പുതുപ്പള്ളി ഫീലാണ് എല്ലായിടത്തും. ചെറിയ മാറ്റിപ്പോ ഈ അയർക്കുന്നത്തെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഏത് കേരള കോൺഗ്രസിന്റെ കാര്യം, കേരള കോൺഗ്രസിന് അതായത് ഒരു കാത്തലിക് കോൺസെൻട്രേഷൻ ഉള്ള ഇടങ്ങളുണ്ട് അവിടെ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു തുടങ്ങിയ ചർച്ചകളൊക്കെ വരിക ഈ പറഞ്ഞ അയർക്കുന്നം മുതലായിരിക്കും. അതേസമയം പുതുപ്പള്ളി പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവിക ഉമ്മൻചാണ്ടിയുടെ വീടിരിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ പൊളിറ്റിക്സ് ചില്ലറ മാറ്റങ്ങൾക്ക് വിധേയമാണ്. മണർക്കാട് അതേസമയം ജയിക്കിൻ്റെ സ്വന്തം സ്ഥലമാണ്. മണർക്കാട് പള്ളി അവിടെ 8 നോമ്പ് പെരുന്നാൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പൊളിറ്റിക്സിന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ, ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ, അതിന് ഈ പറഞ്ഞ പഞ്ചായത്തുകളുടെ പേരൊന്നും പ്രസക്തമേ അല്ല. അതിങ്ങനെ ഒരു സുനാമി പോലെ അടിക്കും. പിന്നെ ഈ കേരള കോൺഗ്രസിന്റെ ബന്ധം, ബാന്ധവം, കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിലോട്ട് പോകുന്ന മെയിൻ ഫ്രാക്ഷൻ പോകുന്ന അന്നത്തെ ആ ഒരു ഉശിരോ അന്നത്തെ ആ ഒരു വിരോധമോ ഒന്നും ഇന്ന് നിലനിൽക്കുന്നില്ല. കേരള കോൺഗ്രസ് ഇനി തിരിച്ചുവരവിൻ്റെ പാത വെട്ടി തെളിക്കേണ്ട സമയത്തിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് ഉമ്മൻചാണ്ടിയുടെ അഭിലാഷ്, നേരത്തെ നമ്മളെല്ലാവരും ഈ പ്രവചനം, നമ്മളുടെ ഒരു പ്രവചനം പറഞ്ഞു. ഇപ്പോൾ പ്രേക്ഷകർ നിരവധിയായിട്ടുള്ള ആൾക്കാർ അവരുടെ പ്രവചനം അറിയിക്കുന്നുണ്ട്. രാവിലെ 9 മണി വരെ ആയിരിക്കും പ്രേക്ഷകർക്ക്. മണർക്കാട് നിന്ന് മധു എന്ന പ്രേക്ഷകൻ 5000 വോട്ടിന് ജേക്ക് സി തോമസ് വിജയിക്കും എന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. രാവിലെ ഇപ്പോ ഷിജിൻ ജെയ്സൺ തൃശ്ശൂരിൽ നിന്ന് 48,000, അത് കോൺഗ്രസിനാണ് പ്രവചിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി വരെ ആയിരിക്കും പ്രേക്ഷകർക്ക് അവരവരുടെ പ്രവചനങ്ങൾ അറിയിക്കാനുള്ള സമയം ഉള്ളത്, രാവിലെ 9 മണി വരെ. ഇത് കൃത്യമായി പ്രവചിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ ഈ പ്രവചനത്തിന്റെ ഈ യഥാർത്ഥ ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തെത്തുന്നവർക്കായിരിക്കും സമ്മാനം ഉണ്ടാകുക. എന്തായാലും സമ്മാനം കൊടുക്കും, സമ്മാനം കൊടുക്കും. അഭിലാഷ്, ഈ ഭൂരിപക്ഷത്തിന് തക്കതായ സമ്മാനം കൊടുക്കണമെന്നായിരുന്നു എന്റെ അഭിപ്രായം. മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ
ഈ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കിയത് ഈ മക്കൾ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു മെസ്സേജാണ്. അപ്പൊ കേരളത്തിലെ വിവിധ ഉപതെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു, മഹാന്മാരായ ജനങ്ങളുമായി വലിയ ഇഴയടപ്പുമുള്ള ബന്ധമുള്ള ആളുകളുടെ മക്കൾ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഇവരൊക്കെ ആദ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറുമെങ്കിലും ഫോളോഡ് ബൈ അടുത്ത തിരഞ്ഞെടുപ്പുകളിലെ ഇവരൊക്കെ പരാജയം രുചിക്കുന്നത് നമ്മൾ കണ്ടു. രാഷ്ട്രീയക്കാരനാണ് ചാണ്ടിയുമ്മൻ എന്നതിന്റെ അടിസ്ഥാനത്തിലിരിക്കും. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു ട്രെൻഡ് ഇതാണ് നേരത്തെ പറഞ്ഞത്. അതായത് ഇപ്പോ മുമ്പേ ചാണ്ടിയുമ്മന് കിട്ടിയിരിക്കുന്ന വലിയ അവസരം, ഉമ്മൻചാണ്ടി വികാരം എന്നുള്ള വലിയ അനുകൂല ഘടകം കാലം കൊണ്ട് തെളിയിക്കണം. ചാണ്ടിയുമ്മൻ ഈ അങ്ങനെ ഒരു ലെഗസി പിന്തുടർന്ന് പോകാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് അർഹതയുള്ള ഒരു നേതാവാണ്, അതിനുള്ള പ്രാപ്തി ഉണ്ട് എന്നുള്ളത് ചാണ്ടിയുമ്മൻ. രാജീവിനെ ഓർമ്മയുണ്ടാവും, തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ കെ മുരളീധരൻ കടന്നു വന്നപ്പോൾ ഇതിനേക്കാളും വലിയ വിമർശനം മുരളീധരൻ നേരിടേണ്ടി വന്നു. പക്ഷെ അതേ മുരളീധരൻ സ്റ്റാർ ക്യാമ്പയിനർ ആണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ഇറങ്ങി നിൽക്കുന്നു. ആ ഒരു പിന്തുണ അദ്ദേഹത്തിന് ആ ഓറയോടുകൂടി നിൽക്കാൻ പറ്റും. അന്ന് കരുണാകരൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് കെ മുരളീധരന്റെ വരവ്. കരുണാകരന്റെ തണലിലാണ് കെ മുരളീധരൻ വളർന്നത്. പക്ഷേ അന്ന് കെ മുരളീധരനെ പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ തിങ്ങണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെങ്കിലും ആ കെ മുരളീധരൻ അതിശക്തനായ ഒരു നേതാവായി വളരുന്നതും കേരളം കണ്ടു. കേരളം കണ്ടിട്ടുണ്ട്. ചാണ്ടിയുമ്മന്റെ കാര്യം അത് തന്നെയാണ്. ചാണ്ടിയുമ്മൻ ഇനി എത്രത്തോളം ജോഡോ യാത്ര ഇന്ത്യ മുഴുവൻ നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുതുപ്പള്ളിയിൽ എത്രത്തോളം നടക്കും എന്നുള്ളത് അറിയാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പുതുപ്പള്ളിയിൽ എത്ര നടക്കും, ജനങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്ര നടന്ന് കയറാൻ ചാണ്ടിയുമ്മനായാലും ജയിക്കായാലും ഇവരൊരു പാൻ ഇന്ത്യൻ വ്യക്തിത്വം സൂക്ഷിക്കുന്ന ഇന്ത്യ ഉടനീളം ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് യാത്ര നടത്തുന്ന ഒരു ക്യാരക്ടേഴ്സ്. ജയിക്കിനെ സംബന്ധിച്ചിടത്തോളം ജയിക്ക് ആദ്യത്തെ തവണ തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ ഉണ്ടായിരുന്ന കൗതുകം, രണ്ടാം തവണ ജയിക്കിൽ വിശ്വാസം അർപ്പിച്ചപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, അത് രണ്ടും അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ഇല്ലാതെ പോയൊരു തെരഞ്ഞെടുപ്പിലാണ് ഇത്തവണ ജയിക്ക് നിൽക്കുന്നത്. അതാണ് ഞാനും പറഞ്ഞ കാര്യം. ജയിക്കിന് അവിടെ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ല. നിരന്തരം പരിശ്രമിക്കുകയെങ്കിൽ പലരും പറയുന്നുണ്ട് അടുത്ത തവണ ജയിക്ക് അവിടെ മത്സരിച്ച് ജയിക്കും എന്നൊക്കെ. ഞാൻ വിചാരിക്കുന്നത് ജയിക്ക് സി തോമസ് ഗ്രാൻഡഡ് പോലെയാണ്, രാജ്യസഭ കൊടുക്കാം കൊടുക്കാം. ഒരു പിണറായി ഗവൺമെന്റിന്റെ ഇടതുപക്ഷത്തിന്റെ ബലിയാടാവുകയാണ് ജയിക്കെങ്കിൽ തീർച്ചയായും ആ യുവാവിനെ ജയിക്കിനെ അവിടെ മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ CPM തുടക്കത്തിൽ ആരെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വരെ അവര് അല്ല, കോൺഗ്രസിൽ നിന്ന് ഒരാളെ അടർത്തിയെടുക്കാനുള്ള ശ്രമം നടന്നു. അത് അതിന്റെ അങ്ങേ അറ്റം വരെ എത്തി, അവിടെ വെച്ച് അത് തകർന്നുപോയി. അപ്പോഴാണ് വീണ്ടും ജെയ്ക്ക് സി തോമസ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത്. ലോക്കൽ CPM വേണ്ടി മത്സരിക്കാൻ കഴിയുന്ന ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റ് ആണ് ജെയ്ക്ക് സി തോമസ്. തർക്കവുമില്ല, അതില്ല. പക്ഷെ അവിടുത്തെ ഒരു സ്ട്രാറ്റജി എന്താ, പൊരുതി തോറ്റാൽ പോട്ടെ വെക്കുന്നുള്ളതാണ്. ജെയ്ക്ക് സി തോമസിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിക്ക് അവിടെ പുതുപ്പള്ളിയിൽ CPM ഒരാളെ പ്രസന്റ് ചെയ്യാനില്ല. അഭിലാഷ്, അത് ശരിയാണ്. പക്ഷേ ഇന്നത്തെ ഭൂരിപക്ഷം എത്രയാണെന്ന് നോക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും ഈ ഒരു മത്സരത്തിന് ജയിക്കിന് ഇട്ടുകൊടുക്കണമായിരുന്നു. യെസ്, കാത്തിരിക്കാം. ഇനിയിപ്പോ ആരെങ്കിലും ഒരാൾ വലിയ അത് ഞാനാകാം എന്ന് പറയുന്ന ഒരു വികാരം ആദ്യ ക്രൈസ്തവന്റെയും ആദ്യ കമ്മ്യൂണിസ്റ്റിന്റെയും ഒക്കെ ഒരു ഫീൽ, ഒരു ബലിയാട് രക്തസാക്ഷി തുടങ്ങിയ വികാരങ്ങളൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, മിനിറ്റുകളേ ഉള്ളൂ സെക്കൻഡുകളേ ഉള്ളൂ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഉമ്മൻചാണ്ടിക്കാണ് ഇത്തവണ ആ വികാരം. ഉമ്മൻചാണ്ടി വേഴ്സസ് ലെഫ്റ്റ്.